ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട്, ഇങ്ങനെ വിചാരിക്കുന്നു നമുക്ക് ചിക്കൻ എന്തെങ്കിലും മേടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്നൊക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും പുറത്തു പോകുന്നുണ്ട്, അപ്പോൾ കുറച്ച് ചിക്കനും കൂടി മേടിച്ചിട്ട് വരാം. ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു മഴക്കാറുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് ഇരുട്ട് പോലെ ഉണ്ട്. എന്തായാലും നമുക്ക് മേടിച്ചിട്ട് വരാം. അപ്പോൾ മറ്റു സാധനങ്ങളൊക്കെ മേടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചിക്കനും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവാണ്. റോസി ഓടി വരുന്നുണ്ട്, സ്മെല്ല് കിട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. ഇന്നിപ്പോൾ വൈകിട്ട് ഷവർമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റോക്കിൻ്റെയൊക്കെ ഫുഡ് ഒടി കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ കളിക്കാറുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 7:30 ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുകയാണെന്ന് വിചാരിക്കും, പക്ഷേ വേദന ഇല്ലാണ്ട് തരം എന്താ പറയുക, വികൃതി കാണിക്കുക തോന്നുന്നു. റോക്കി ചില സമയത്ത് ചൂടാവും മണിക്കുട്ടീൻ്റെ അടുത്ത്, എന്നാലും അവനും ഇഷ്ടമാണ് മണിക്കുട്ടീൻ്റെ കൂടെ കളിക്കുന്നത്. ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് മണിക്കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എടുത്തു നോക്കിയപ്പോൾ കാലിങ്ങനെ പൊക്കി പിടിച്ചിട്ടാണ് അവൾ കരയുന്നത്. അപ്പോൾ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഓവറായിട്ട് കരയാൻ നോക്കുകയാണ് അവൾ. ഉറുമ്പ് കടിച്ചാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ കുറേ തപ്പിയപ്പോഴാണ് സംഭവം കിട്ടിയത്. അത് കടന്നല് കുത്തിയതാണ്, അതാണ് ഇത്രയും അവൾക്ക് പെയിന്, അതാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ച് ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് ചൂല് വെച്ചിട്ട് അടിക്കാനാണ് തോന്നിയത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കോ തോന്നിയിട്ടുണ്ടായിരിക്കും, കാരണം അത്രയും ഇവിടെ കരയുന്നുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾ വെച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കരയാണ്, നമ്മൾ ഉരയ്ക്കുമ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഉരച്ചു കൊടുത്ത മഞ്ഞൾ ഫുള്ളും അവൾ നക്കിയെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് വേദന വരുന്നു തോന്നുന്നു, ചില സമയത്ത് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് കരയുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ കൈ താത്തി വെക്കുന്നേ അല്ലെങ്കിൽ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കുട്ടി ഒന്ന് ഉറങ്ങി എണീറ്റ് രാവിലെ ആയപ്പോഴത്തേക്കും മണിക്കുട്ടി ചെറുതായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതേ കരയുന്നൊന്നുമില്ല, പെയിനൊക്കെ ചെറുതായിട്ട് മാറിയെന്ന് തോന്നുന്നു.
അപ്പോൾ നമ്മൾ മണിക്കൂട്ടി ചെറുതായിട്ട് ഇപ്പോൾ സങ്കടത്തിലാണ്, എന്നാലൊന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷവർമ ഉണ്ടാക്കാൻ പോവാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറു ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു അര ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നനയ്ക്കതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. ഒരു 15 മിനിറ്റ് നമ്മളിന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഓയിൽ കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മയം വരുന്ന വരേക്കൊന്ന് കുഴച്ചെടുക്കുക. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി തടവിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്കൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നന്നായിട്ടൊന്ന് പൊങ്ങി വരട്ടെ. ഇനി കുറച്ച് വിനാഗിരി എടുത്തിട്ട് അതിലേക്ക് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കക്കരിക്ക. അപ്പോൾ അത്രയൊന്നും ഇട്ടിട്ട് കുറച്ച് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. അപ്പോൾ അതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതിലേക്കുള്ള ചിക്കൻ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലില്ലാണ്ട് നിന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഏതാണ്ട് ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്യുക. പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോഴത്തെ 4 വിസിലടിച്ചപ്പോഴേക്കും നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഇപ്പം ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് മുളകും പൊടിയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ മുളകും പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നന്നായിട്ട് വെള്ളം വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് മയോനൈസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ 2 എണ്ണം പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി, ശരിക്കും കുറച്ച് വലിയ അല്ലിയാണെങ്കിൽ ഒരു 3 എണ്ണം മതി. ഞാനിപ്പോൾ ഇത് കുഞ്ഞു അല്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 4 എണ്ണം 5 എണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് 4 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. എന്നതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അധികം അങ്ങ് അടിക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമ്മൾ പിന്നെ മിക്സിയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത വീഡിയോ എന്നിട്ട് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഇതിലേക്ക് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ്, കക്കരി, പിന്നെ സവോള, കാബേജ്, തക്കാളി, പിന്നെ മല്ലിച്ചപ്പ്, ഇത്രയൊന്നും നന്നായിട്ട് സെയിം അളവാണ് എല്ലാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ 4 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം കുഞ്ഞു ബോളാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി വലിയ ബോളാക്കി എടുക്കണം. ഇപ്പോൾ അതേ ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെജിറ്റബിളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ട് ഇതുപോലെ പൊടിച്ച് വെക്കണം. എന്നിട്ട് അതും കൂടി നമ്മൾ വെജിറ്റബിൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മയോണൈസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഗുബ്ബൂസ് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ തവ ഒരുപാടങ്ങായി ഫ്ലെയിമിൽ ചൂടാക്കി വെക്കരുത്. അപ്പോൾ 2 വശം ഇതുപോലെ ഒന്ന് വെന്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഗ്യാസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുബ്ബൂസിനെ നമുക്ക് കിട്ടും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സെയിം പോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു അവരുടെ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ബെല്ലൈക്കൺ മറക്കാണ്ട് ഓണാക്കി വെക്കുക. എന്നാലേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ഗുബൂസും ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഗുബൂസിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഫില്ലിങ് കൂടി വെച്ചതിന് ശേഷം ഒരു ഗുബൂസും കൂടി വെച്ചിട്ടാണ് കഴിക്കാൻ പോണത്. അപ്പോൾ നമ്മളിവിടെ റോൾ ചെയ്യുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.